ബുറേവി ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിൽ 9 മരണം. കടലൂരിൽ വീടുകൾ തകർന്ന 3 പേരും ചെന്നൈയിൽ ഷോക്കേറ്റ് 2 ആളുമാണ് മരിച്ചത്. കാഞ്ചീപുരത്ത് നദിയിൽ വീണ് പെൺകുട്ടികൾ മരിച്ചു. കടലൂരിൽ 50,000-ത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണുള്ളത്. 20,000-ത്തോളം വീടുകളിൽ വെള്ളം കയറി. വിവിധ ജില്ലകളിൽ മഴ കനത്ത നാശം വിതച്ചു. ചെന്നൈ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ പലയിടത്തും ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. ബുറേവി ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാന്നാർ കടലിടുക്കിൽ തുടരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറായി ഒരേ സ്ഥലത്താണ് തുടരുന്നത്. നിലവിൽ അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയുമാണ്. ഇനിയുമുള്ള മണിക്കൂറുകളിൽ കൂടുതൽ ദുർബലമായേക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലും മലപ്പുറത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മത്സ്യബന്ധനത്തിന് നിരോധനം തുടരും. തെക്കൻ കേരളത്തിൽ മണിക്കൂറിൽ 30 മുതൽ 45 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മലയാള എക്സ്പ്രസ് ന്യൂസ്.